ലേശന മനപ്രയാസം ദിവസം പ്രതി കൂടി തുടങ്ങി. ഊണ് കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഓർക്കില്ല. എപ്പോഴും ഭഗവാനെ സ്മരിച്ച് കിടക്കും. കുട്ടിയുടെ വിവാഹം തുടങ്ങി, അത് അതൊരു വിഷമായി. അങ്ങനെ എല്ലാപ്പോഴും പറയാറുണ്ട്, ഇനിയും ഒരു മേശാലിക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുത്, എനിക്ക് കിട്ടിയ പോലെ പറയാറുണ്ട്. ഒരു ദിവസവും പ്രാർത്ഥിക്കും. ഭക്ഷണം കഴിക്കുക എന്ന് പറയണ്ടേ, ഞാൻ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയാറുള്ളത്. ഭഗവാനെ ഇത്രകാലം പൂജിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പേര് കിട്ടിയില്ലേ. അതൊക്കെ ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞു. ഏയ്, ശരിയാവുന്നില്ല. സകല പേപ്പറിലും എഴുതി. എന്നെ അറിയുന്നവർക്കല്ലേ എന്നെ പറ്റി അറിയുള്ളൂ, മറ്റുള്ളവർ ഞാൻ കള്ളനായിട്ട് തന്നെ കാണുള്ളു. അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ ആഗ്രഹമില്ല, എപ്പോഴും പറയാറുണ്ട്. പിന്നെ അമ്പലത്തിൽ പോയിട്ടില്ല. ഈ ഇത് കഴിഞ്ഞിട്ട് പോന്നിട്ട് പിന്നെ അമ്പലത്തിൽ പോയിട്ടില്ല. ഇവിടെ ഇരുന്നിട്ട് എപ്പോഴും ഇങ്ങനെയാണ് കൈ, എപ്പോഴും അങ്ങനെ വിരൽ നാവഞ്ച് വയ്ക്കും. ഇങ്ങനെ ഏത് സമയത്തും എനിക്ക് ഇനി അമ്പലത്തിൽ പോയിയാണെന്ന് പറഞ്ഞു. ഞാൻ പുഷ്പാഞ്ജലി കഴിച്ച ആളിഞ്ഞ് പുറത്ത് നിൽക്കണ്ട. ഞാൻ പറയാം അമ്പലത്തിൽ പോയിക്കോളൂ, എന്നാൽ സമാധാനം കിട്ടും പറയാറുണ്ട്. അതിന് സാധിക്കുന്നില്ല. ഒരു പിറന്നാൾ ഉണ്ടായി ഷഷ്ടിമൂർത്തി, അന്നൊരു പൂജ കഴിക്കണം എന്നാൽ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് പൂജ 4 കൊല്ലം മുമ്പ് സീട്ടാക്കിയിരുന്നു. അന്ന് ദേവസ്വക്കാരോട് ചോദിച്ചു, ഒരു പൂജ ഞാൻ കഴിക്കട്ടെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഒരു പൂജ കഴിച്ചു പോരട്ടെ എന്ന് സമർപ്പിക്കണം എനിക്ക്. പിന്നെ ഇനി പൂജ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹം അപ്പം അവരതിനെ സമ്മതിച്ചില്ല. അപ്പം കുറേയും കൂടി നിരാശയായി. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് മകളുടെ ഒരു കല്യാണം നിശ്ചയിച്ചിരുന്നു. ആ കല്യാണ സമയത്ത് ഈ സംഗതി അറിഞ്ഞ ആൾക്കാരെ അവിടെ പെൺകൂടെ വേണ്ട പറഞ്ഞിട്ട് അവരെ കല്യാണം ക്യാൻസൽ ചെയ്യാനുണ്ടായത്. അതും എല്ലാം കൂടി ആദ്യയിൽ അദ്ദേഹം മരിക്കുക ചെയ്തു എൻ്റെ അറിവിൽ. ആ ആദ്യത്തെ മനോവ്യാധിയായിട്ട്, ആദ്യം മനസ്സിന് ദുഃഖം ഉണ്ടാവല്ലോ, മനോവ്യാധിയായിട്ട് മരിക്കാൻ പറഞ്ഞാൽ മീൻസ് ഈ മകളെയും കല്യാണം നിശ്ചയിച്ച കൂട്ടർ കൊണ്ടുപോയില്ല, ഇങ്ങനെ ചീത്തപ്പേരുണ്ടായി, അദ്ദേഹം സാധനം എടുത്തിട്ടുമില്ല, എവിടെ പോയി അറിയണമില്ല, 50,000 ദേവസ്ത്രീ ഫൈൻ കെട്ടിയിട്ടും അപമാനമായല്ലോ. ഈ അപമാനം കൊണ്ടാണ് മറ്റേ ചെക്കൻ്റെ വീട്ടുകാരെ പെണ്ണ് കെട്ടാത്തത്. അപ്പം എല്ലാം കൂടെ ആദ്യം വ്യാധിയായി മാറിയ നഷ്ടം അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഒരു ദിവസം വീണു അങ്ങനെ ഉണ്ടായത്. ഈ കുട്ടിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, എൻ്റെ പ്രസവത്തിന് വന്ന സമയത്താണ്. അങ്ങനെ അവിടെ പോവായിരുന്നു. എൻ്റെ ഇടയ്ക്ക് അവിടെ വീണു. അപ്പം കുട്ടി പറഞ്ഞു, അയ്യോ അച്ഛനും വീണു. അവിടെ ഞാൻ ഓടി വന്നു. അപ്പോൾ ബോധമില്ല. അങ്ങനെ തന്നെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ അടുത്തേക്ക് ആളെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. വേഗം ആശുപത്രിക്ക് കൊണ്ടുപോയി. പറഞ്ഞു അടുത്തുള്ളവരൊക്കെ ഓടി വന്നു. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ 4 ദിവസം കിടന്നു. പിന്നീട് അങ്ങനെ ആരും അത്ര ശ്രദ്ധിക്കാനൊന്നും ആളുകളില്ല, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. ഇപ്പം തൃശ്ശൂർ പോയ ഏട്ടനും അനുജന്മാരൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകണ്ടു. 10 ദിവസം അവിടെ സുഖമായിട്ട് തന്നെ ആശുപത്രി പോലെയല്ല, സ്വന്തം വീട് പോലെ എല്ലാ സൗകര്യവും. ആ മുറിയിൽ ആരും കടന്നിട്ടുതന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകണം എന്ന് ഡോക്ടർ പറഞ്ഞു. ആര്, അപ്പോൾ ഒരു പതിവുള്ള ഒരു ഡോക്ടറുണ്ട്, രവീന്ദ്രദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു എറണാകുളത്ത് ഒന്ന് കൊണ്ടുപോയി നോക്കാം, സ്കാനിങ് വേണം എന്ന് പറഞ്ഞു. ഏയ്, എന്നെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട, എന്നെ ഗുരുവായൂർക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അത് ശരിയല്ല, എനിക്കിനി ഇരിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല, ഓപ്പറേഷനൊന്നും വേണ്ട. അവിടെ പോയി അന്ന് പറഞ്ഞു നാളെ ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഡോക്ടർ ചോദിച്ചു, അദ്ദേഹത്തിന് എന്തായിരുന്നു ജോലി ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെയായിരുന്നു. പറഞ്ഞു തലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിന് മാനസികമായിട്ട്
വിഷമം കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആണോ ഓപ്പറേഷൻ ചെയ്യണം. ആ പിറ്റേ ദിവസം തന്നെ എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പോയി. എനിക്ക് കൂടെ പോകാനും സാധിച്ചില്ല. കുട്ടി 8 മാസം ഗർഭമായിരുന്നു. ശബരിമല നെയ്യഭിഷേകം മേൽശാന്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. ആ സമയത്ത് ഒരു 12 ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ നിന്നും ഗുരുവായൂരിൽ നിന്നും ഒരു ഊമക്കത്ത് അന്നത്തെ മേൽശാന്തിക്കും അന്ന് ബോർഡ് പ്രസിഡൻറ്റിനും ഇവിടെ നിന്ന് അയച്ച് എന്നെ അവിടെ നിർത്താൻ പാടില്ല, ഞാൻ ഇങ്ങനെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്, എന്നിട്ട് അവിടെ നിന്ന് എന്നെ തിരിച്ച് പറഞ്ഞയക്കാണ് ഉണ്ടായത്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ശരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് അമ്പലത്തിൽ നിന്ന് അമ്പലത്തിലെ ജോലികളിൽ നിന്ന് സസ്പെൻഷനായി പുറത്തായി. അമ്പലത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിലോ മറ്റൊരു ഗണപതി ഹോമത്തിന് പോലും ഇവരെ വിളിക്കാത്തൊരു ഒരു സ്ഥിതിയായി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മറ്റു പല ജോലികളും, അതായത് സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓദിക്കൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്യാൻ പറ്റാത്ത മറ്റു പല ജോലികൾക്ക് വരെ അവർ പോകേണ്ടി വന്നിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശബരിമല ക്ഷേത്രത്തിലടക്കം ഇവർ ഒരിക്കൽ പോയിട്ട് അവിടെയും എന്തോ ആരോ കത്തയക്കുകയോ അങ്ങനെ എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ നിന്ന് മടക്കി വയ്ക്കുകയും അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ദേവദാസിൻ്റെ ഒരു അനിയൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുണ്ട്. ദേവദാസിൻ്റെ അച്ഛൻ ഈ ദാമോദരൻ നമ്പൂതിരി ഇതിൻ്റെ ആധിയിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മാനസികമായിട്ടുള്ള ആ വിഷമം കൊണ്ട് തന്നെയാണ് മരിച്ചത്. ഇത് ഗുരുവായൂർക്ക് അറിയാവുന്നൊരു സംഭവം. കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും മുമ്പേ ദാമോദരൻ നമ്പൂതിരി മരിച്ചുപോയി. 8 വർഷത്തിന് ശേഷം 92-ൽ കുന്നംകുളം കോടതി കേസ് വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. കാണാതായ തിരുവാഭരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിക്കിണറിനകത്തുണ്ടെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയത്. ഈ സംഗതി ക്ഷേത്രത്തിലെ കിണറ്റിനകത്ത്, മണിക്കിണർ എന്ന് പറഞ്ഞിട്ട് നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിലെ ആവശ്യത്തിന് വെള്ളം എടുക്കുന്ന ഒരു കിണറുണ്ട്. ആ മണിക്കിണറിനകത്ത് ഈ ആഭരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ പോലീസ് ജില്ലാ സൂപ്രണ്ടിനും മാതൃഭൂമി പത്രത്തിനും ഒരു കത്ത് വന്നു. ആദ്യം കത്ത് വന്നപ്പോൾ ഇവരത് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം ഈ കത്ത് അയച്ചയാൾ രണ്ടാമതൊരു ഇത് പരസ്യമായിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 200 രൂപ കൂടി മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്, എന്തെങ്കിലും ഒരു വസ്തുത ഇതിനകത്ത് ഉണ്ടായേക്കാം എന്ന് കണ്ടിട്ട് ഇവർ SP ആയിട്ട് ബന്ധപ്പെടുകയും പിറ്റേ ദിവസം മാതൃഭൂമിയിൽ വലിയ വാർത്ത വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SPയും ദേവസ്വം അധികൃതരും ചർച്ച ചെയ്തിട്ട് പക്ഷേ ഈ അമ്പലക്കിണർ വറ്റിക്കാനുള്ളൊരു ശ്രമം അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. അതിനൊരു ടെക്നിക്കൽ എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ട് ആലോചിച്ചപ്പോൾ അന്ന് ഇങ്ങനെ വെള്ളം പൊങ്ങി കിടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അപ്പോൾ വറ്റിച്ചാൽ കിണർ ഇടിയോ അങ്ങനെയൊക്കെയുള്ള ആലോചനയായി. പിന്നീട് 2 മാസം കഴിഞ്ഞിട്ട് വറ്റിക്കാന്നൊക്കെ അന്നൊരു തീരുമാനം എടുത്തു. പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. അത് അന്നേ സംശയം ഉണ്ടായിരുന്നു. ആ മണിക്കർ ആ അവിടുത്തെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കിണറുണ്ട്. അത് പിന്നെ അവിടെ പൂജയ്ക്ക് എടുക്കുന്ന വെള്ളമൊക്കെ അതിൽ നിന്ന് മാത്രം പൂജ സാധനങ്ങൾ നിവേദ്യത്തിന് മാത്രമേ അതിന് വെള്ളം എടുക്കലുള്ളൂ. അതിലുണ്ട് എന്നാണ് അന്നും വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്മിറ്റിക്കും SPക്കും മറ്റു പലർക്കും ഒരു ഊമക്കത്ത് കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടിട്ട് ആളാണ് എഴുതിയത് എന്ന നിലയ്ക്കാണ് അത്. ആ മണിക്കിണർ വറ്റിച്ചാൽ സാധനം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഈ വേനൽക്കാലം വറ്റിച്ച് ഉണ്ടോ എന്ന് നോക്കാനുള്ള ശ്രമം ഉണ്ട്. തൃശ്ശൂർ SPയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ശ്രമം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ പക വീട്ടിലുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ഷേത്രത്തിലുള്ള ജീവനക്കാരിൽ പല, ഇപ്പോൾ ഉദിക്കനായാലും വിരോധമില്ല, കീഴ്ശാന്തിക്കാരായാലും വിരോധമില്ല, മറ്റുള്ള ഏത് ഇതിലപ്പെട്ട ജീവനക്കാരായാലും വളരെയധികം സ്പർദ്ധ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന പലരും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഒന്നും പറയാൻ തോന്നത്തില്ല. അദ്ദേഹത്തെ തറവാട്ടിലെ കൂട്ടരനെ ഒരുപാട് ആൾക്കാർ താവഴിക്കാൻ കുറേ അകത്ത് കയറി കക്കാട് ഉദിക്കന്മാരുടെ 3, 4, 5 ഭാഗം കഴിഞ്ഞ കൂട്ടരാണ്. ഓരോരുത്തർക്ക് 5 ദിവസം 6 ദിവസം പ്രവൃത്തിയിലുള്ള ഉദിക്കൻ പ്രവൃത്തി. ഞാൻ അദ്ദേഹത്തിന് അറിവില്ല, അദ്ദേഹത്തിന് ശത്രുക്കൾ കുറേ ഉണ്ടൊക്കെ തറവാട്ടുകാരുണ്ടെന്നാണ് കേട്ടോണ്ടിരുന്നത്. അല്ലല്ലോ, അദ്ദേഹം അത് ഏറ്റെടുത്താളാ. കച്ചീറ്റിൽ പറഞ്ഞൊരു ബുക്കാണ്. ഈ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്, സുമാർ തൂക്ക് എഴുതിയിട്ടുണ്ട്. ഇന്നെന്ന സാധനങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കണു. ഇത് ഇവിടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊള്ളാം. ഇല്ലെങ്കിൽ ദേവസ്വം നിശ്ചയിക്കുന്ന വില ഞാൻ അതിന് കണ്ട് കാണാത്തതിന് ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കണത്. ഒപ്പിട്ടിട്ട് റേഷ് ചെയ്യും. പണ്ടൊക്കെ ഇപ്പോഴും റേഷ ആൾ വന്ന് റേഷ് ചെയ്യണ്ടോ എനിക്ക് നിശ്ചയില്ല. അതിന് ഷൂരിറ്റി ഒക്കെ ഉണ്ടാവും, രണ്ടാളൊരു ഷൂരിറ്റി നിൽക്കാറുണ്ട്. അങ്ങനത്തെ ഒരു കച്ചീട്ടാണത്. എല്ലാ 6 മാസം കൂടുമ്പോഴും ഈ കച്ചീട്ട് പുതുക്കാറുണ്ട് ഓരോരുത്തർ ഏറ്റെടുക്കുമ്പോഴും. അപ്പോൾ ധാർമ്മികമല്ലല്ലോ. അപ്പോൾ റെക്കോർഡിക്കലായിട്ട് ഉത്തരവാദിത്തമുള്ളൂ ഈ സാധനത്തിന് ഏറ്റെടുത്തതായിട്ട്.
അപ്പോൾ വേറെ ആൾ ഒന്ന് ചാർജ് കൊടുക്കുമ്പോൾ അത് മടക്കി കൊടുക്കേണ്ട ചുമതലയുണ്ടല്ലോ. അതിപ്പോൾ കാണാനില്ല വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ നിശ്ചയമില്ല. അപ്പോൾ അങ്ങ് പോകുമ്പോൾ നാല് മൂന്നാല് കൊല്ലം കൂടി ഉണ്ടാവില്ല, ഷോഴ്സ് എൻ്റെ കയ്യിൽ തന്നു, ഇതിൽ ഇതാ മോതിരം ഇത്ര ഉറപ്പിയണ്ട എന്ന് പറഞ്ഞ് തന്നാൽ അദ്ദേഹം അങ്ങ് വന്നു മടങ്ങി കൊള്ളുമ്പോൾ ആ അത് നോക്കണ്ടേ ഇതിൽ മോതിരം കാണാനില്ലല്ലോ. ഞാൻ അറിയില്ലേ തിരിച്ചില്ല പറഞ്ഞാൽ ഇല്ലല്ലോ കൊടുക്കണം, ഒരു ചുമതലയില്ലേ ഇത്രയേ ഉള്ളൂ. ആയിരിക്കും തിരിച്ചില്ല എനിക്ക് പറയാൻ വയ്യേ. ദേവസ്വനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല, ദേവസ്വനെ സംബന്ധിച്ചിടത്തോളം ഓൾ റൈറ്റ്. പക്ഷേ ഇതിപ്പോൾ പൊതുജനങ്ങളുടെ അമ്പലവും പൊതുജനങ്ങളുടെ സ്വത്തും പൊതുജനങ്ങളുടെ ഭക്തജനങ്ങൾക്കൊക്കെ ഇതിൽ വലിയൊരു അവിടുന്ന് അങ്ങനെ പോയിപ്പോൾ ഒരു പ്രശ്നമായിരുന്നുള്ളത് ഉണ്ടായിരിക്കാം, അതൊന്നും എനിക്ക് ഒട്ടും പറയാൻ വയ്യ ആ കാര്യത്തിലൊന്നും. അതിൻ്റെ ഈ കേസിൻ്റെ മുഴുവൻ ചരിത്രം നോക്കുമ്പോൾ ഈ കുടുംബം അല്ലാതെ പീഡിപ്പിക്കപ്പെട്ടവരും എനിക്ക് തോന്നുന്നില്ല. ഇവ അദ്ദേഹത്തിൻ്റെ മകൻ ശബരിമലയിലൊരു ജോലി കിട്ടി പോയിട്ട് ഇവിടുന്ന് ആരോ ഒരു ഊമക്കത്തായിരിക്കും അദ്ദേഹത്തെ അവിടെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തു. ഊമക്കത്തല്ല, ഞാൻ തന്നെയാണ് എഴുതിയത്. തെക്കേടത്ത് രാമ്പട്ടേരി അദ്ദേഹം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറപ്പാണ് ചാർജ് ചെയ്യണ്ടല്ലോ. ഞാൻ എഴുതി ഇവിടെ അങ്ങനെ സസ്പെൻഷനിലും കളവ് കേസിൽ പെട്ട ആള് അവിടെ അതിൻ്റെ അകത്ത് കിടന്നിട്ട് അതിപ്രസരാണ് അവിടെ ചെന്ന ഓരോ സ്ഥലത്ത് ചെന്നാലും അയാൾ ഇങ്ങനെ വേണ്ട എൻ്റെ എല്ലാവർക്കും ഞാൻ ആളാണ് ഇയാളാണെന്ന്. ഇപ്പോൾ ഈ ഉഷാ ഉതുപ്പ് വന്നിട്ട് തൃശ്ശൂർ അതിന് ഗുരുവായൂർ പ്രസാദമാണെന്ന് പറഞ്ഞിട്ട് മാലയും പ്രസാദവും ഒക്കെ ആയിട്ട് ആരാ അദ്ദേഹം പ്രീസ്റ്റാണ് അവിടുത്തെ കൊട്ടയ കൊടുക്കുക. ഇവർ അത്ഭുതപ്പെട്ടു, ആവശ്യപ്പെട്ടൊന്നുമല്ല തൃശ്ശൂർ റീജിയൻ തീയറ്ററിൽ പരിപാടി കഴിഞ്ഞോളാം. എന്നിട്ട് പിന്നെ നമ്പൂരി ചെന്നസംപുരി അവിടെ എന്തോ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദിക്കുക അങ്ങനെ ഒരു പ്രീസ് ഇവിടെ പൊതുവുണ്ടോ അങ്ങനെ കൊടുക്കാറുണ്ടോ. ഇങ്ങനെ എല്ലാത്തിലും വേണ്ടാൻ്റെ ഇയാൾ എന്നാൽ പൂജാരികളൊക്കെ കഷ്ടിയാണ് ഇനി ഈ മേശാന്തി അച്ഛനായിരിക്കണ കാലത്തും അതെ. ഓ അവിടെ എല്ലാം അവിടെ പ്രസാദം കൊടുക്കാനും എല്ലാത്തിനും അയാൾ തന്നെ. അപ്പോൾ ആ സിനിമയിലൊക്കെ അഭിനയിച്ച് അവിടെ പോയിട്ടേ ഗുരുവായൂരപ്പൻ ആ പടത്തെ അവിടെ പൂജാരി ഇയാളാണ് ആഭരണങ്ങളാണ് വീക്കും. അപ്പോൾ ഈ വേണ്ടാത്തതിനൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു എൻ്റെ ഒരു യന്ത്രവനാണല്ലോ ഇതിനൊന്നും പോകണ്ട അവനവൻ്റെ പൂജ എന്തൊക്കെ കാര്യം കഴിച്ച് നേരവണ്ണം നടന്നാൽ പോരെ. അപ്പോൾ ഇവിടെ സസ്പെൻഷനായിട്ട് അമ്പലത്തിൽ കിടക്കാൻ പാടില്ല എന്ന് നിൽക്കുന്ന ആൾ അവിടെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ ഓരോരുത്തർ അവിടുന്ന് പൂജ തൊഴുതു വരുമ്പോൾ ദേവൻ അങ്ങനെ സൗകര്യം ചെയ്തു അങ്ങനെ സൗകര്യം ചെയ്തു അങ്ങനെ എനിക്ക് പ്രസാദം കിട്ടി. അപ്പോൾ അവിടെ കാശ് കൊയ്യാണ് അയാളെ ഈസ് മിൻറ്റിങ് മണി ദർ യുവസ്. ഞാൻ എഴുതി ഇത് ശരിയാണോ സസ്പെൻഡ് അവിടുന്ന് പോയിക്കോളാം പറഞ്ഞു. അത് ശരിയല്ലല്ലോ, ഗുരുവായൂരമ്പലം പോലെ ഒരു അമ്പലത്തിൽ വരാൻ പാടില്ലാത്ത ആള് അവിടെ ചെന്നിട്ട് താൻ എല്ലാം തികഞ്ഞ ആളാന്ന് പറഞ്ഞ് നടക്കണത് ശരിയല്ലോ എന്ന് എനിക്ക് തോന്നി. ഇത്രയല്ലേ വ്യക്തിവിദ്വേഷം കൊണ്ടാണോ ശരി അതിപ്പോൾ ഉണ്ടാവാം. അയാൾ ഈ ചെയ്യുന്നത് ഒക്കെ തെറ്റാന്ന് എനിക്ക് തോന്നാം ഈ വകയൊക്കെ അവനോട് വേണ്ടാത്തത് അർഹിക്കാത്തത് നിശ്ചല്ലേ അതും ഉണ്ടാവില്ല. സാധനം കാണാത്തത് വ്യക്തിവിദ്വേഷമൊന്നുമല്ല ഉറപ്പാണ്. സാധനം അദ്ദേഹം ഏറ്റെടുത്തത് കണ്ടില്ല എന്നുള്ളത് ആ കാലത്ത് എന്നെ പുറത്ത് ഞാൻ അവിടെ നരുതില്ല. ഏതോ ഈ കണ്ട അദ്ദേഹം ചാർജ് കൊടുക്കണ സമയത്തും അല്ല ചാർജ് വാങ്ങണ സമയത്തും ഞാൻ അപ്പം അതിൻ്റെ അകത്തുള്ള ആളൊന്നുമില്ല. ഞാൻ എസ് എൽ സി വാല്യുവേഷന് പോയിട്ടുള്ള കാലം പേപ്പർ വാല്യുവേഷന് മൂവാറ്റുപുഴ ആലപ്പുഴയായിരുന്നു. ഈ ചാർജ് കൊടുക്കണ കാലങ്ങളേ എസ് എൽ സി ക്യാമ്പ് വാല്യുവേഷനിലായിരുന്നു. അവര് ഇത് വ്യക്തിവിദ്വേഷം കൊണ്ട് തറവാട്ട് വിദ്വേഷങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയുള്ളതായിരിക്കും എന്നൊക്കെയാണ് അതൊക്കെ ദേവൻ പറയിപ്പിച്ചതെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് കയ്യിലൊരു ദണ്ടും അങ്ങനെ ആയാൽ അപ്പൊ സുബ്രഹ്മണ്യനാവോ എന്ന ഒരു ജ്യോതിഷി അല്ല എനിക്കൊരു മാഷയാ രൂപം കാണുന്നത് അങ്ങനത്തെ ഒരാളെ. വ്യക്തിവിദ്വേഷം വല്ലതും ഉണ്ടായിരുന്നു കാരണം ഉണ്ടോ? ഓ ഇദ്ദേഹം മേശാന്തി ആകുമ്പോൾ മുറുക്കി തുപ്പിയിടില്ല എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ മറന്നിട്ട് എത്രയോ കാലമായി പണ്ടെങ്ങാണ്ട് അവിടെ പത്താപുരം അയക്കണ കാലത്ത് ദവരേട്ടൻ മേശാന്തി ആയിരുന്നു നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് പോയി മുറുക്കിയാണ് തുപ്പി. ഞാൻ അതേന്ന് നടക്കുമ്പോൾ എൻ്റെ മേലെ വീണു ഓക്കെ ഞാൻ ലഹളായി. അപ്പം അന്ന് പിയ ഗുരുവായൂരപ്പൻ സ്വാമി ആയിരുന്നു ഞാൻ പറഞ്ഞു എന്തായി കണ്ടോ ഒന്നുകിൽ പത്താപുരം അവിടുന്ന് അത് മാറ്റണം ആ ഓവർ ബ്രിഡ്ജേ അല്ലെങ്കിൽ മേശാന്തിയോടൊന്ന് ചുമ വളരെ ഇതായിട്ട് പറയണം ഇത് കണ്ടു ലഹളയിട്ട് പറഞ്ഞു. അപ്പോൾ നല്ല വിദ്വേഷം ഉണ്ടെന്ന് അതിനുള്ള കാരണം എന്നുള്ളത് സ്വാമി ചൂണ്ടിക്കാണിച്ചതാ പോലെ ഈ ജ്യോതിഷികളൊക്കെ ഇങ്ങനൊരു കാരണം ഉണ്ടായിട്ടുണ്ട് ഇവർ തമ്മിലെന്ന് വേറെ ഒന്നല്ല. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദണ്ട് കയ്യിൽ സുബ്രഹ്മണ്യനാവോ ഏയ് അല്ല എനിക്കിങ്ങനെ ഒരു മാഷയാണ്
ഇനി കുറച്ചും കൂടിയാണ് കടന്നാൽ നീല നിറം കണ്ഠം അങ്ങനെയൊക്കെ നിറ പേരുള്ള വല്ലവരും ഉണ്ടോ ചോദിക്കും എന്നുള്ള വട്ടത്തിൽ എത്തിയപ്പോഴേക്കാണ് ഗുരുവായൂരപ്പ വലിയൊരു ജ്യോതിഷി വടക്കൻ മാതൃഭൂമിയുടെ എന്തൊക്കെ ആളുണ്ടല്ലോ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സഹസ്രനാമം നീട്ടിട്ട് ഈ ആദ്യം മുതൽക്കുള്ള ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനപരമായുള്ള പഴയെ പറ്റി അത് കേമായിട്ടുള്ള ചർച്ച ചെയ്യും അവിടെ ഇതൊക്കെയാണ് പോയി ഗുരുവായൂരപ്പൻ എങ്ങനെ അവിടുന്ന് രക്ഷിച്ച് എന്നെ ചികിത്സയില്ല അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് ഇത് ചെയ്യണം അവിടെ അവരുടെ ലക്ഷ്യം ഓ പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു നിങ്ങളാണോ ക്രൈം ബ്രാഞ്ചിൻ്റെ പണിയൊക്കെ നിങ്ങളാണ് ഏറ്റെടുക്കണം പ്രസാദം കൊടുക്കാൻ വന്നപ്പോൾ മേടിക്കാൻ വന്നു ആ പരപ്പങ്ങാടിക്കാരൻ ജ്യോതിഷി ഓക്കെ ഞാൻ ചോദിച്ചു കൈമുക്ക് അതേ നിങ്ങളെ ഞാൻ അത് ഒത്തു ഭീഷണി തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കള്ളന്മാരെ നിങ്ങളാ പിടിക്കണ വെച്ചാൽ എന്നെ വേണ്ടാൻ്റെ വന്നാൽ ഞാൻ അഴിയണ്ടിരിക്കുന്ന തന്നെ ഞാൻ പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനും 10-13 കൊല്ലം അമ്പലത്തിൽ കിടക്കാനുള്ള ആളാണ് ദാമോദരൻ നമ്പൂരിയോ താവഴിക്കാരോ അവിടെ അകത്തുണ്ടാവുമ്പോൾ എൻ്റെ മൂത്തേട്ടൻ നാരായണൻ നമ്പൂരിയോ താവഴിക്കാരോ അമ്പലത്തിൽ കിടക്കരുതെന്ന് ഓർഡർ വന്നിട്ടുണ്ട് ദേവസ്വം ഞങ്ങൾ സാധാരണ നമ്പൂരാർ കുളിക്കണ പോലെ ആ കടവിൽ കുളിച്ച് ഭഗവതിയും തൊഴുത് കുടിമരത്തടയ്ക്കുന്ന ഗുരുവായൂരപ്പനെയും തൊഴുത് പുറത്തേക്ക് കിടന്ന് അയ്യപ്പനെയും തൊഴുതെന്ന് കിടന്നാൽ പിന്നെ അമ്മ തീവില്ല അങ്ങനൊരു അച്ഛൻ മരിച്ച ശേഷം 65 മുതൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടുന്നവരെ നിങ്ങൾ കേസ് കൊടുത്തു ഈ കടലാസ് കിട്ടിയപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്തു ഭാഗത്തിന് ഭാഗിച്ച് കിട്ടാൻ തറവാട്ടയ്ക്ക് കാരണവർക്ക് എന്നുള്ള നിലയ്ക്കാണ് ആ കേസ് 77 വിധേയി വായിക്കാൻ ആളോഹരി വായിക്കാൻ കാരണവർക്ക് മാത്രമല്ല അതുമില്ല അപ്പീൽ അവർ ദാമോദരൻ നമ്പൂരി ദാമോദരൻ നമ്പൂരി അച്ഛനാണ് കാരണവർ ദാമോദരൻ നമ്പൂരി ആ കേസ് നടന്നു ഡിസ്ട്രിക്ട് കോർട്ടിൽ അവിടെയും വായിക്കാൻ വിധേയി അതുമില്ല അപ്പീൽ ഹൈക്കോടതിയിൽ അവിടെയും പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ എന്നിട്ട് ഈ ദാമോദരൻ നമ്പൂരി തന്നെ അമ്പലത്തിലെ വായിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് പെരിന്തലമണ്ണ ഒരു കോടതിയിൽ കേസ് കൊടുക്കേണ്ടതുണ്ട് അത് പിന്നെ രാജിവിധിയായിട്ട് അന്നൊന്ന് കാരണവർ കയ്യിൽ വയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായത് അവസാനിച്ചതേ അപ്പോൾ ഈ ഗുരുവായൂരമ്പലത്തിലെ പണ്ടത്തെ കാലത്തൊന്നും ആർക്കും വേണ്ട കാരണം കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് ചെലവിട്ടുകൊണ്ടിരിക്കും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്തു പോകണമെങ്കിൽ സമ്പാദ്യമില്ല ഇപ്പം അതൊക്കെ പോയിട്ട് നല്ല സമ്പാദ്യം തന്നെ ഇല്ലത്തെയാണെങ്കിൽ ഒക്കെ നശിക്കുകയും ചെയ്തു അപ്പോൾ ഒരാൾ മാത്രം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അതൊക്കെ അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ വേറെ ജീവിതമാർക്ക് ഉണ്ടായില്ല എന്നും വരും ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും എനിക്കിപ്പോൾ മാഷായി എന്നുള്ള നിലയ്ക്ക് വേറെ ജീവിതമാർക്ക് ഉണ്ടാവുകൊണ്ട് എനിക്ക് ഇതൊന്നും പ്രശ്നമല്ല ഞാനത് കൊണ്ട് കിടക്കുകയാണ് അല്ല ഇല്ലത്തെ അവകാശത്തിന് വേണ്ടി അത്രയേ ഉള്ളൂ ഇല്ലത്തെ അവകാശങ്ങളൊക്കെ ഞങ്ങളുടെ പൊതു തറവാട്ടയ്ക്ക് ഉള്ള അവകാശം ഉണ്ടല്ലോ അത് ഒരാൾ മാത്രം കൈയടക്കിയാൽ കാരണവരെന്നും പറഞ്ഞിട്ട് അതിനെ ചോദ്യം ചെയ്തോന്ന് നോക്കാം ഇപ്പം ഈ പിന്നെ മാല കാണാതെ മാലയൊക്കെ കെണറ്റിൽ കാണാനുണ്ടെന്നുണ്ട് അതിനും ഒരു പ്രസാദം ഡി എസ് പിക്ക് അയച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ പ്രസാദം അയക്കണ ഒരു ഒരു അയാൾക്കൊരു മീനിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിയാട്രിസ്റ്റിനെ കൊണ്ട് അയാളെ ശരിക്കും നോക്കിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അയാൾക്ക് സംതിങ് റോങ് ഇങ്ങനെയൊക്കെ ഡി എസ് പിക്ക് പ്രസാദം കൊടുത്ത് അയക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എഴുത്ത് മൂക്കായിട്ട് അല്ല ആരും എഴുതിയത് വിത്ത് ഗുരുവായൂരപ്പൻ്റെ പ്രസാദം എനിക്ക് അങ്ങനെ ഈ പ്രസാദം എന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവുമോ ചെല്ലാ തോന്നി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിക്കിണറിൽ തിരുവാഭരണം മാത്രമല്ല മുങ്ങിക്കിടക്കുന്നത് എന്ന് തോന്നുന്നു സ്പർദ്ധകളും വൈരാഗ്യങ്ങളും പകപോക്കലുകളും എല്ലാം ആ കിണറ്റിലുണ്ട് എന്ന് തോന്നുന്നു മണിക്കിണർ വറ്റിക്കാൻ അധികൃതർ തുനിയുമോ എന്നറിയില്ല തുനിഞ്ഞാൽ അതിൽ നിന്ന് എന്തെല്ലാം പുറത്തു വരും എന്നും അറിയില്ല ചക്രാശ്മന്യസ്തതപ്തോജ്വലകനകനിഭം